മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കൌവായി പാർക്കും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കൌവായി പാർക്കും പരിസരവും ശുചീകരിച്ചു. നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2023 ഭാഗമായി ഇതേ സ്ഥലത്ത് ഏറ്റവും മാതൃകാപരമായ നിലയിൽ നമ്മുടെ പയ്യന്നൂർ കോളേജിലെ NSS വളണ്ടിയർമാരടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉണ്ണിക്കാനയുടെ നേതൃത്വത്തിൽ മാലിന്യം എത്രത്തോളം നമ്മുടെ ജലാശയങ്ങളിലെ മത്സ്യങ്ങളെയൊക്കെ അതിൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് എങ്ങനെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ YP ഹൃദ്യമോൾ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ വി ബാലൻ, കൌൺസിലർമാരായ നസീമ ടീച്ചർ, ഇക്ബാൽ പോപ്പുലർ, വസന്ത രവി, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, നഗരസഭാ ഹരിത അംബാസിഡർ ഇ ശശിധരൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PR അരുൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 പ്രോഗ്രാം ഓഫീസർ മഞ്ജു ആർ നാഥ് എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് മുന്നോടിയായി കൌവായി നഗരജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുനിന്നും ശുചിത്വ റാലിയും സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് വളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ ഹരിതകർമ്മ സേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി വിപുലമായ ശുചീകരണ പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. മാലിന്യമുക്ത നഗരം നഗരസൗന്ദര്യത്തിന്റെ ഭാഗമായി വഴിയോരങ്ങളിലും പൊതുയിടങ്ങളിലും നഗരസഭ ഒരുക്കിയ പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനവും ശുചിത്വ ബോധവൽക്കരണ സന്ദേശമേകി പെരുമ്പ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് ശില്പി ഉണ്ണീക്കാനായി ഒരുക്കുന്ന ആമ ശില്പത്തിന്റെ ഉദ്ഘാടനവും ഒക്ടോബർ 1 MLA TI മധുസൂദനൻ നിർവഹിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും ശുചീകരണം, ബോധവൽക്കരണ ക്ലാസുകൾ, വേസ്റ്റ് ടു ആർട്ട്, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.